അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും. ഹൈറോ ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത്. ഗർഭകാലത്ത് ഏറെ കരുതൽ ആവശ്യമാണ്. ഈ സമയത്ത് പല സംശയങ്ങളും ആശങ്കകളും ഗർഭിണികളിലുണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് വൈറ്റ് ഡിസ്ചാർജും ബ്രൗൺ ഡിസ്ചാർജും. ഗർഭകാലത്ത് വൈറ്റ് ഡിസ്ചാർജ് സാധാരണമായി ഉണ്ടാവാറുണ്ട്. എന്നാൽ ഡിസ്ചാർജ് ബ്രൗൺ നിറത്തിലാണെങ്കിലോ? എന്താണ് ഗർഭകാലത്തെ ബ്രൗൺ ഡിസ്ചാർജ്, എന്താണ് ഗർഭകാലത്തെ വൈറ്റ് ഡിസ്ചാർജ് എന്നും അതിന്റെ കാരണങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. ഡിസ്ചാർജിൽ രക്തത്തുള്ളികൾ കാണപ്പെടുന്നതാണ് ബ്രൗൺ ഡിസ്ചാർജ്. ഗർഭകാലത്ത് രക്തത്തിന്റെ അളവ് ഉയർന്ന് ഗർഭാശയ മുഖത്തേക്ക് നീങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പ്രത്യുൽപാദന ഭാഗങ്ങൾ അതിലോലമാവുകയും ഡിസ്ചാർജിലേക്ക് നയിക്കുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പതിവായിട്ടുള്ള ആന്തരിക പരിശോധനകളും ബ്രൗൺ ഡിസ്ചാർജ് അഥവാ ബ്രൗൺ സ്പോട്ടിങ്ങിന് കാരണമാകാം. ഡിസ്ചാർജിന് വിവിധ കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായി സംഭവിക്കുന്നത് ഗർഭത്തിന്റെ ആദ്യ ആഴ്ചകളിലാണ്. ഭ്രൂണം ഉറയ്ക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന രക്തസ്രാവമാണ് ഇതിന് കാരണം. പ്രസവ ദിവസം അടുക്കുന്നതിനാൽ ഗർഭത്തിന്റെ അവസാന ആഴ്ചകളിലും ബ്രൗൺ ഡിസ്ചാർജ് ഉണ്ടാകാം. രണ്ട് സന്ദർഭങ്ങളിലും ഡോക്ടറെ വിവരമറിയിക്കണം. ഡിസ്ചാർജിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ലൈംഗിക ബന്ധവും മറ്റ് കഠിനമായ പ്രവൃത്തികളും അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ഇത് നേർത്ത ബ്രൗൺ ഡിസ്ചാർജിനും ചെറിയ വേദനയ്ക്കും കാരണമായേക്കാം. ആദ്യ ആഴ്ചകളിലെ ബ്രൗൺ ഡിസ്ചാർജ് ഗർഭഛിദ്രം കാരണവുമാകാം. ദീർഘകാലമായി ശരീരത്തുണ്ടായിരുന്ന പഴയ രക്തം ഇപ്പോഴായിരിക്കും പുറത്തേക്ക് പോവുക. രക്തസ്രാവം നേരത്തെ ആരംഭിച്ചാലും ചില കാരണങ്ങളാൽ പുറത്തേക്ക് വരുവാൻ സമയമെടുക്കും. ഗർഭധാരണത്തിന് ശേഷം രണ്ടാഴ്ചയോളം കഴിയുമ്പോൾ മറ്റ് ഗർഭകാല ലക്ഷണങ്ങൾക്കൊപ്പം സ്പോട്ടിങ്ങും കാണപ്പെട്ടേക്കാം. ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ കഠിനമായ രക്തസ്രാവം ഉണ്ടായേക്കാം. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭ്രൂണം അലസിയാലും ബ്രൗൺ ഡിസ്ചാർജിന് കാരണമാകാം. ആ സമയം വേഗം ഡോക്ടറെ കാണുകയും വേണം. ഭ്രൂണത്തിന് സമാനമായ ഒരു അസാധാരണ കോശം ചിലപ്പോൾ ഗർഭപാത്രത്തിൽ വളരാം. മുന്തിരിക്കുല ഗർഭം, മോളാർ പ്രഗ്നൻസി എന്നും ഇതിനെ പറയും. ഇത് ഗർഭധാരണമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇതും ബ്രൗൺ ഡിസ്ചാർജിന് കാരണമാകാറുണ്ട്. ഇത് അർബുദമായി മാറുവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ വേഗത്തിൽ തന്നെ ചികിത്സ തേടണം. അതുപോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ ഗർഭം ധരിക്കുന്നതിന് പകരം അണ്ഡവാഹിനി കുഴലിലായിരിക്കും ഭ്രൂണം ചേർന്നിരിക്കുന്നത്. ഇതുമൂലമുണ്ടാകുന്ന ആന്തരിക രക്തസ്രാവം ബ്രൗൺ ഡിസ്ചാർജിന് കാരണമാകും. എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് ഇത് അറിയപ്പെടുക. ഗർഭാശയ പോളിപ്സുകളും ബ്രൗൺ ഡിസ്ചാർജിന് കാരണമാണ്. ഈസ്ട്രജന്റെ അളവ് കൂടുന്നത് മൂലം ഗർഭാശയ പ്രതലത്തിൽ ഉണ്ടാകുന്ന ഈ അസാധാരണ വളർച്ച അതിലോലമായിരിക്കും. അടിവയറ്റിൽ വേദന, അസ്വസ്ഥത, അസാധാരണമായ രക്തസ്രാവം എന്നിവക്ക് പോളിപ്സ് കാരണമായേക്കാം. വെളുത്തതോ നിറമില്ലാത്തതോ ആയ യോനിസ്രാവം ഗർഭകാലത്ത് സാധാരണമാണ്. ഇത് ചൊറിച്ചിലോ മറ്റു അസ്വാസ്ഥ്യങ്ങളോ ഉണ്ടാക്കാറില്ല. ദിവസേന 3 പ്രാവശ്യമെങ്കിലും ശുദ്ധജലത്തിൽ കഴുകി ഗുഹ്യഭാഗങ്ങൾ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ അണുബാധ തടയുവാൻ സഹായിക്കും. ഗർഭകാലത്ത് യോനി ശുചിത്വത്തിൽ പ്രത്യേകം ശ്രദ്ധ വെക്കണം. കഴുകി നനവുണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ അണുബാധകൾ ഏറെ ഉണ്ടാകുവാൻ സാധ്യത ഏറെ. ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് ചിലരില്ലെങ്കിലും ചൊറിച്ചിലും അസ്വാസ്ഥ്യങ്ങളും കൂട്ടാനെ സഹായിക്കൂ. യോനിസ്രാവത്തിന്റെ ദുർഗന്ധമോ കടുത്ത നിറവ്യത്യാസമോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കാണണം. ഒരുപക്ഷെ ഫംഗസ് അണുബാധയും അതാവാം. പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ വൈറ്റ് ഡിസ്ചാർജിന് കാരണമായി പറയാം. ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഫ്രഷായ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് വജൈനൽ വൃത്തിക്ക് പ്രധാനമാണ്. കോട്ടൺ അടിവസ്ത്രങ്ങളും അയഞ്ഞ വസ്ത്രങ്ങളും മാത്രം ഉപയോഗിക്കുക. ഇത് വജൈനൽ വൃത്തിക്കും വജൈനൽ ഡിസ്ചാർജ് തടയുന്നതിനും നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത്
വൈ ഡിസ്ചാർജ് ഒഴിവാക്കുവാനുള്ള ഒരു വഴിയാണ്. ഗർഭകാലത്ത് തൈര് കഴിക്കുന്നതും ഗുണം ചെയ്യും. അണുബാധ തടയുമെന്ന് മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് മികച്ചതുമാണ്. എന്നാൽ സ്രവത്തിൻ്റെ അളവ് കൂടുതലായാൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഇതിൻ്റെ നിറം മാറി ഇളം മഞ്ഞ നിറത്തിലോ റോസ് നിറത്തിലോ കണ്ടെന്നിരിക്കാം. ഇതിനൊപ്പം അധികം ദുർഗന്ധവും യോനിയിൽ ചൊറിച്ചിലും ഉണ്ടെങ്കിൽ ഇത് മിക്കവാറും അണുബാധ കാരണമാകും. ഇതിന് ചികിത്സ അത്യാവശ്യമാണ്. ഗർഭത്തിൻ്റെ അവസാനത്തെ 3 മാസങ്ങളിൽ ഇത്തരം ഡിസ്ചാർജ് കൂടുകയാണെങ്കിലും ഡോക്ടറെ കാണണം. ഇത് ഒരുപക്ഷെ മാസം തികയാതെയുള്ള പ്രസവത്തിൻ്റെ ലക്ഷണവും കൂടിയാകാം. ഗർഭിണികൾ ഇത്തരം ഡിസ്ചാർജുകളെ പറ്റി ബോധവതികളാകണം. ഇതിൽ എന്തെങ്കിലും നിറം വ്യത്യാസമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുവാൻ മടിക്കരുത്. സ്രവത്തോടൊപ്പം അടിവയറിൽ വേദനയോ രക്തമോ കണ്ടാൽ ഡോക്ടറെ കണ്ട് വിവരം പറയണം. ഇത്തരം പ്രശ്നങ്ങളൊന്നും നിസ്സാരമായി തള്ളിക്കളയരുത്. കൂടുതൽ വിശേഷങ്ങളുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ആരും മറക്കരുത്.